ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് കുറച്ച് പുതിയ റീൽസും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ വീഡിയോ. നീ ബാക്കിയുള്ള ആരോട് ട്രോളിക്കുന്നു നമുക്ക് വിഷയമല്ല, പക്ഷെ നീരൂട്ടി ട്രോളത് അത് അവൻ ആരും ആയിക്കോട്ടെ, അല്ല ആരായി നീരൂട്ടി? നീരൂട്ടി അറിയത്തില്ലയോ? എനിക്ക് ഞാൻ കാണിച്ചു തരാം. ആ എങ്കി ഒന്ന് കാണിക്ക്. ഓ, അപ്പൊ ഇതാണല്ലേ നീരൂട്ടി. അപ്പൊ ഈ കൊച്ചിനെ ആരാണ്ട് റോസ്റ്റ് ചെയ്തതിനാണ് ആ പയ്യൻ കിടന്ന് ദേഷ്യപ്പെട്ടത് അല്ലയോ? പക്ഷെ അവന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ ആ ചെറുക്കനെ വിട്ടിട്ട് അടുത്ത വീഡിയോ ഇറേ. ആ എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലെ പ്രശസ്തയായ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവരുടെ തമിഴ് ഫാൻസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്, നമുക്ക് കാണാം. മാസ വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ് ചേച്ചി കാണിക്കാൻ പോകുന്നത്, നമുക്ക് എന്തോ അത് നോക്കാം. അപ്പൊ ചേച്ചി മാസം എന്തോട്ടോ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് അത് ഐസുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിരിക്കും. മാസാ വിത്ത് ഐസ്. ഒരു ട്വിസ്റ്റ് നമ്മ സ്കൂളിലെല്ലാം ലൈവാ ചെയ്യപ്പുറം എല്ലാമേ നല്ലാ പാരുങ്ക. മാസാ സപ്ല പെങ്കൊച്ചത് കഴിച്ച്. അല്ല അത് പിന്നെ വേറെ ഒന്നുമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടില് ഞങ്ങളുടെ കണക്കുള്ള വേറെ മൃഗങ്ങളൊക്കെ കാണുമല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഈ ബാത്റൂം ഫെസിലിറ്റി ഒന്നും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, ഏതാ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നും. പിന്നെ ഞങ്ങൾ ഈ പുറത്തൊക്കെ ആയിരിക്കും ഞങ്ങളുടെ മറ്റു പരിപാടികളൊക്കെ. എന്തായാലും അതൊക്കെ എടുത്ത് കഴിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൈസ സൂപ്പർ. അത് പിന്നെ എല്ലാവരും ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും. കാര്യം ഞങ്ങളുടെ വയറ്റിൽ കൂടെ പല പ്രോസസ്സിലൂടെ കടന്നു വന്ന സാധനങ്ങളായിട്ട് മിക്സ് ചെയ്തല്ലയോ ചേച്ചി ഇത് കഴിച്ചത്. അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അടിപൊളി. നിങ്ങളും സാപ്പിടുങ്ക. വേണ്ട. ആ ക്യാമറമാന് ബോധം ഉണ്ടായതുകൊണ്ട് ചോദിച്ചപ്പോഴയാള് വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഇറേ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കൊറോണയായിട്ട് അന്യം നിന്ന് പോയ ഒരു ട്രെൻഡ് തിരിച്ചു വന്ന ഒരു വീഡിയോ ആണ്. മറ്റേ എള്ളോളം തരി പൊന്ന്. എള്ളോളം തരി പൊന്നെന്തിനൂര് പട്ടെന്തിന. എള്ളോളം തരിയുടെ കാലം കഴിഞ്ഞിട്ടില്ല. വേറെ ഏതൊക്കെ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിലും ഈ വിളിച്ചോണ്ട് വരുന്നതിനും അടിച്ചോണ്ട് പോകുന്നതിനും ഒക്കെ ഈ പാട്ട് ഷൂട്ടാവുന്നത് പോലെ വേറെ ഒരൊറ്റ പാട്ട് പോലും ഷൂട്ടാവുകയല്ല. പണ്ടു പണ്ട് കറക്കാടേ പണ്ടുപോലെ പറക്കാടേ. ഈ ഇൻസ്റ്റാഗ്രാം ഉള്ളിടത്തോളം കാലം എള്ളോളം തരിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. മാലക്കാതിൽ കമ്മലതിലേലും ആരാരും. എന്താണേലും കല്യാണവും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ അവരുടെ പാട്ടിന് വിടാം. നമുക്ക് വേറൊരു വെറൈറ്റി കലാകാരനെ പരിചയപ്പെടാം. ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. ബിക്കോസ് ഐ ലവ് യു. ഈ വീഡിയോയിൽ ലിപ്സിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിലും അവന്റെ കൈ മുടിയുടെ കുടുങ്ങിയപ്പോൾ ഉള്ള എക്സ്പ്രഷൻ എന്തായാലും പൊളിച്ചു. പക്ഷെ എവന്റെ എക്സ്പ്രഷൻ ഷൂട്ടാവുന്ന ഒരൊറ്റ പാട്ടേ ഉള്ളൂ, അത് ഞാൻ ഇപ്പൊ ഇട്ട് കേൾപ്പിച്ചുതരാം. അപ്പൊ ഇതുപോലെ വെറൈറ്റി ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ റീൽസ് ഫാമിലിയിൽ ഉള്ളത്. അപ്പൊ ഗൈസ്, നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ ശരി.